അഖിലേന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമ കാര്യദർശി കമറുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയ. പരലോകം രക്ഷപ്പെടാൻ മാത്രമല്ല ഈ ഭൗതിക ലോകത്തിന്റെ സമാധാനവും ഐക്യവും സൗഹൃദവും സ്വാതന്ത്ര്യവും നിലനിൽക്കുന്നതിന് ആത്മീയതയിൽ ഊന്നിക്കൊണ്ടുള്ള വിദ്യാഭ്യാസം മാത്രമാണ് അതിന്റെ മാർഗം. അതാണ് അൽമക്കറു സുന്നി നടത്തി വരുന്നത്. അതാണ് സുന്നത്തു ജമാഅത്തിന്റെ മറ്റ് സ്ഥാപനങ്ങളെല്ലാം നടത്തി വരുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നത്തെ ശത്രുക്കളെ പോലും എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്? മക്കം പതയുണ്ടായി. മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമ്പോൾ അവിടത്തെ ശത്രുക്കൾ വിറക്കുകയാണ്. അവിടത്തെ ശത്രുക്കൾ വിറക്കുകയാണ്. എന്താണ്? മുഹമ്മദ് നബി വന്നിട്ട് ഞങ്ങളെല്ലാം കൊന്നെടുക്കുമോ? കാരണം ഒരുപാട് അക്രമങ്ങൾ ചെയ്തവരാണ് ഞങ്ങൾ. മുഹമ്മദ് നബിയുടെ അനുയായികളെ ഞങ്ങൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങൾ അക്രമിച്ചിട്ടുണ്ട്, സമ്പത്ത് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത ഞങ്ങളെ പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയായി തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ എന്ത് ചെയ്തു കളയുമെന്ന് പേടിച്ച് അങ്ങേയറ്റം വിറച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനം നിങ്ങളെല്ലാവരും പോവുക, നിങ്ങൾ മുഴുവനും മോചിതരാണ്. ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു, ഞാൻ നിങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് ലോകത്ത് മറ്റൊരു നേതാവും പറയാത്ത അത്രയും വ്യക്തമായ പ്രഖ്യാപനം നടത്തിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിപക്ഷത്തോടും പ്രതിപക്ഷത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ശത്രുക്കളോട് പോലും നീതിയും ന്യായവും മര്യാദയും പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത് എങ്കിൽ വളരെ വേദനയോടുകൂടി ഞാൻ ഓർക്കുകയാണ്, ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി 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 എവിടെയെത്തി? പള്ളികളിലും മദ്രസകളിലും മറ്റു സ്ഥാപനങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനം കടന്നു വരികയാണ്. ഇവിടെ ബിദഅത്തുകാർ പള്ളി പിടിച്ചെടുക്കുന്നു, ബിദഅത്തുകാർ കള്ള രജിസ്ട്രേഷൻ നടത്തുന്നു, എല്ലാം രാഷ്ട്രീയ കക്ഷികളുടെ സഹായത്തോടുകൂടെയാണ്. അതുകൊണ്ട് സുന്നികൾക്ക് ഒരു രാഷ്ട്രീയം വേണം എന്ന് പറഞ്ഞുകൊണ്ട് നാനാ ഭാഗത്തു നിന്നും സമസ്തയിലേക്ക് കത്ത് വന്നു. ആ കത്ത് വായിച്ചു, ഏകകണ്ഠമായി തീരുമാനിച്ചു, സമസ്തക്ക് രാഷ്ട്രീയം രൂപീകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. രാഷ്ട്രീയമായി സമസ്ത സംഘടിക്കേണ്ടതില്ല. എന്നാൽ സുന്നത്ത് ജമാഅത്തിനും അതിന്റെ സ്ഥാപനങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്ന മുഴുവൻ രാഷ്ട്രീയക്കാരനെയും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തേണ്ടതാണ് എന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനിച്ചു. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയായ ആ കാലഘട്ടത്തിൽ ഏകകണ്ഠമായി തീരുമാനിച്ചു. അത് സമസ്തയുടെ 60th വാർഷിക സപ്ലിമെന്റ് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ കാണാം. ഇത് താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ ഞാനും കെ പി എം ഉസ്താദും എം എ ഉസ്താദും കൂടി തീരുമാനിച്ചതല്ല, ഒരു തർക്കവുമില്ലാത്ത കാലത്ത് തീരുമാനിച്ചതാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ
അടുത്തു നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ വലിയ 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 പനത്തടി പോലെയുള്ള നേതാക്കന്മാർ, സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾ പൊരിഞ്ഞു വീണുപോയി. അപ്പോഴാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ ഭിന്നിപ്പുണ്ട്.
സമത്തെ വിണ്ണിപ്പുണ്ടാക്കിയേ പറ്റൂ. അവിടെ പിന്നെ തീരൊന്നും നോക്കണില്ല. നിലവിൽ തുറന്നു പറയേണ്ടി വന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്, രണ്ടര പതിറ്റാണ്ട് നൂറ്റി അൻപതോളം മഹല്ലത്തുകളിൽ കണ്ണൂർ ജില്ലയിൽ ബഹുമാനപ്പെട്ട കെ പി ഹംസ ഉസ്താദ് കാളിയാണ്. എങ്ങനെയായതാ അങ്ങോട്ട് ചെന്നിട്ട് തന്നെ കാളിയാക്കണോ കാളിയാക്കണോ എന്ന് പറഞ്ഞിട്ട് തെളിപ്പോയി വാങ്ങിയതല്ല. ഓരോ മഹല്ലത്തിലെയും ജനറൽ ബോഡി കൂടി അതിൽ നിന്ന് ഹംസ ഉസ്താദിനെ കാളിയാക്കണമെന്ന് നാട്ടിലുള്ള ജനറൽ ബോഡി ചേർന്ന് ഹംസ ഉസ്താദിനെ കാളിയാക്കണമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് ബൈഅത്ത് ചെയ്യാൻ പ്രസിഡന്റ് സെക്രട്ടറി അല്ലെങ്കിൽ അതുപോലുള്ള ഒന്നോ രണ്ടോ മൂന്നോ ആളുകളെ അധികാരപ്പെടുത്തി. ഈ അധികാരപ്പെടുത്തിയതനുസരിച്ച് അവർ വന്ന് ബൈഅത്ത് നടത്തി. അങ്ങനെയാണ് നൂറ്റൻപതോളം മഹല്ലത്തുകൾ ഇവിടെ കാളിയായത്. കാളിയായി കഴിഞ്ഞാൽ ഒരാൾ അദ്ദേഹത്തിന്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു ഭർത്താവിന്. ഇനി നാളെ തന്നെ എന്റെ ഭർത്താവിന് എന്റെ മകളെ ഞാൻ ഒഴിവാക്കി എന്ന് പറയാൻ ബാപ്പക്ക് അധികാരമില്ല. വിവാഹം ചെയ്തു കൊടുത്തത് ബാപ്പയാ. പക്ഷേ ആ വിവാഹം ക്യാൻസൽ ചെയ്യാൻ പിതാവിന് അധികാരമില്ല. അതുപോലെ ഒരു കാദി നിയമിക്കപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പിൻവലിക്കാൻ ആ മഹല്ലത്തുകാർക്ക് അധികാരമില്ല. കാദി പറയുന്നു എനിക്ക് സുഖമല്ല, ഞാൻ ഇന്ന് മുതൽ കാദിയാവുന്നില്ല, അസൽത്തു ഞാൻ എന്റെ കാദി ഒഴിവാക്കി എന്ന് അദ്ദേഹം പറഞ്ഞാൽ, ഞാൻ മുനാസിരായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒഴിവാവുകയല്ലാതെ ഒരു കാദിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് മറ്റൊരാളെ കാദിയാക്കാൻ അങ്ങാട്ടുകാർക്ക് അധികാരമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനാണ് ഈ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് ദീൻ ഫസാദാക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദ് ഫളൽ കോയമ്പത്തങ്ങൾ താജുല്ലുടെ പുത്രൻ കൂറത്ത് തങ്ങൾ മംഗലാപുരത്ത് കാവ്യായി. ഞങ്ങൾ എത്ര സൂക്ഷ്മതയാണ് ബഹുമാനപ്പെട്ട താജുല്ലുടെ ശേഷം ആ നാട്ടുകാരുടെ തീരുമാനപ്രകാരം കാളിസ്ഥാനം ഏറ്റെടുത്തു. അത് കഴിഞ്ഞപ്പോ മംഗലാപുരത്ത് കുറെ മഹല്ലത്തുകൾ ആവശ്യപ്പെട്ടു വന്നു. അവിടെയൊക്കെ വേറെ ഏതോ കാദി ഉണ്ടോ എന്ന് ശരിക്ക് അന്വേഷണം നടത്തി. ഇല്ല, ഇവിടെയെല്ലാം താജുല്ലുലമ തന്നെയായിരുന്നു കാളിയായിരുന്നത് എന്ന് ബോധ്യപ്പെട്ട സ്ഥലത്തല്ലാതെ ഒരൊറ്റ സ്ഥലത്ത് ഏറ്റെടുത്തിട്ടില്ല. അതാണ് ഞങ്ങളായാലും നിങ്ങൾ അങ്ങനെയാണ്. ഇതാണ് സമസ്ത കേരള ഗംഭീരത്തുൽ ഉലമ. സമസ്ത 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 നിങ്ങളെ പറഞ്ഞു നടന്നാൽ മതി. സാധുക്കളെ കൊണ്ടുപോയി കുറ്റത്തിലേക്കാക്കാനാണോ സമസ്ത? സാധുക്കളെ കൊണ്ടുപോയി അപകടത്തിൽ ചാടിക്കാനാണോ സമസ്ത? ഒരിക്കലും അല്ല. സാധു ജനങ്ങൾക്ക് കാര്യം അറിയില്ല. അറിയാത്ത ജനങ്ങളെ അറിവിലേക്ക് ക്ഷണിക്കാൻ, അവരെ തസ്കിയത്തിലേക്ക് കൊണ്ടുവരാൻ, അവിടെ ഇത്തിഫാഖുൽ കൊണ്ടുവരാൻ, അതിനുവേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സഹോദരങ്ങളെ, അതുകൊണ്ട് ദീനിന്റെ വിഷയത്തിൽ കൈയിട്ട് രാഷ്ട്രീയക്കാർ കൈയിട്ട് കൈ കടത്തി ദീനിനെ ഇവിടെ ഫസാദാക്കരുത്. അതാണ് രാഷ്ട്രീയക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് കൈ കടത്തിയാൽ തീർച്ചയായും ഞങ്ങൾ ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിലെ ജനങ്ങൾ ശട കുടഞ്ഞ് എഴുന്നേൽക്കും, നിങ്ങളെ നിലക്ക് നിർത്തുക തന്നെ ചെയ്യും. സംശയം വേണ്ട. അള്ളാഹുവിന്റെ ദീനിനെ തൊട്ട് കളിക്കാതെ ശരിയായ നിലക്ക് മുന്നോട്ട് പോകാൻ എല്ലാവരും യോജിച്ചു വരിക, എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക. മഹല്ലത്തിന്റെ ഭാരവാഹികൾ ഇവിടെ ഉണ്ടാകും.
നിങ്ങളോടും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണം. അത് കാന്തപുരം അങ്ങനെ പറഞ്ഞതാണ്, അല്ലെങ്കിൽ മറ്റവരങ്ങനെ പറഞ്ഞതാണെന്ന് വെച്ചാൽ അത് വിടൂല കിട്ടും, അള്ളാഹു നിങ്ങളെ വിടൂല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാവ്യം നിശ്ചയിച്ച സ്ഥലത്ത് മറ്റൊരാളെ നിശ്ചയിക്കണ്ട. ഇല്ലാത്ത സ്ഥലത്തൊക്കെ നിങ്ങൾ നിശ്ചയിച്ചോ, ഞങ്ങൾക്ക് വിരോധമല്ല. ഞങ്ങൾ ഖാദി സ്ഥാനം പിടിച്ചെടുക്കാൻ വരുന്നില്ല, അത് ചോദിച്ചു വാങ്ങാൻ വരുന്നില്ല. 10 പൈസയും ദുനിയാവ് ഈ ഖാദി സ്ഥാനത്തെ സ്ഥലത്തൊന്നും കിട്ടില്ല, അത് കൊടുക്കണമില്ല വാങ്ങുന്നില്ല. ഞങ്ങളെ ഖാദി സ്ഥാനം ഈ പൈസക്ക് വേണ്ടിയുള്ള ഖാദി സ്ഥാനമല്ല, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാ വിഷയത്തിലും നാം എന്തു വേണം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ച് അവിടത്തെ മഹത്വങ്ങൾ മനസ്സിലാക്കി അവിടെ നിന്ന് പഠിപ്പിച്ചു തന്ന ആത്മീയമായ ആ ഒരു ചിന്താഗതി നമ്മുടെ കൽബിൽ വളർന്നു വരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹുവൽ ഹബീബുൽ ലദി തുർജ ശഫാതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദീനിൽ അടിയുറച്ചു നിന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടൂല കേട്ടോ. പള്ളി അടിച്ചു പൊളിക്കാൻ വന്നാലും മദ്രസ അടിച്ചു പൊളിക്കാൻ വന്നാലും അവിടെയെല്ലാം അല്ലാഹുവിന്റെ സഹായം നമുക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും, സംശയം വേണ്ട. അതല്ലേ ഇവിടെ സംഭവിച്ചത്. അല്ലാഹ് ആരോധിക്കാൻ പറ്റുമോ, ഒരു പള്ളി പൊളിച്ച് പള്ളി തച്ചടച്ചു, മദ്രസ തച്ചടച്ചു. അതിന് പകരം ആ കേസങ്ങ് തെളിഞ്ഞപ്പോൾ അതിന് പകരം സുന്നികളെ മേൽ കേസ് വെച്ച് കെട്ടാൻ വേണ്ടി അതാ മറ്റൊരു മദ്രസ സ്വയം കത്തിക്കുകയും അല്പ ദിവസം കഴിഞ്ഞപ്പോൾ അത് അവർ തന്നെ കത്തിച്ചതാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇത് അല്ലാഹുവിന്റെ സഹായമാണ്. അല്ലെങ്കിൽ എത്ര സുന്നികൾ ഇവിടെ ജയിലിൽ പോകേണ്ടി വരുമായിരുന്നു. പടച്ചറമ്പ് അത് തെളിയിച്ചു തന്നില്ലേ? അതാണ് വമന്തകുൽ ബിറസൂലില്ലാഹി നസ്റതു ഇൻ തൽഖുൽ സുദുഫി ഏജാനിഹ തജ്ബീ. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രിയം വെച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മാർഗം മുറുകെ പിടിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ ഹബീബിനെ പ്രശംസിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച മാർഗം ഇവിടെ അവലംബിച്ചുകൊണ്ട് ജീവിക്കുകയും അതുവഴി സഹായം ലഭിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും വലിയ കരടിയും സിംഹവും പുലിയും നിങ്ങളിലേക്ക് ചാടി വന്നാലും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും കേട്ടോ. തൽക്കാലം ഒരു ചെറിയ പേടിയുണ്ടായാലും നിങ്ങൾക്ക് രക്ഷയുണ്ടാകുമെന്ന് ഇമാം മുസീ തങ്ങൾ വെറുതെ പറഞ്ഞതല്ല. അൽമക്ക സ്ഥാപനങ്ങളുടെ രക്ഷാധികാരി കൺസിൽ ഉലമ ചിത്താരി ഉസ്താദിനെ കമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ആദരിക്കുന്നു.